അതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് ഡ്രോണിനെ തുരത്തി ബി എസ് എഫ്. പഞ്ചാബിലെ ഗുരുദാസ്പൂരിലാണ് അതിർത്തി ലംഘിക്കാൻ ശ്രമം നടത്തിയത്. ബി എസ് എഫ് വെടിയുതിർത്തതോടെ ഡ്രോൺ മടങ്ങി. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇത്തരത്തിൽ അതിർത്തി വ്യോമതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് ഡ്രോണിനെ ബി എസ് എഫ് തുരത്തിയതായുള്ള വിവരം കിട്ടുന്നുണ്ടല്ലോ, എന്താണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, പഞ്ചാബ് അതിർത്തിയിലാണ് വീണ്ടും പാക് ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ ഗുരുദാസ്പൂർ മേഖലയിൽ അതിർത്തി ഭേദിച്ച് പാകിസ്ഥാന്റെ ഡ്രോൺ പറക്കുകയായിരുന്നു. 250 മീറ്റർ അടി ഉയരത്തിൽ ഈ ഡ്രോൺ പറന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശക്തമായ ആക്രമണം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ബി എസ് എഫ് വെടിയുതിർത്തതോടുകൂടി ഈ പാക് ഡ്രോൺ തിരിച്ച് പാക് ഭാഗത്തേക്ക് പറന്നു. എന്തായാലും ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചക്കിടയിൽ തുടർച്ചയായി പാകിസ്ഥാൻ ഇത്തരത്തിൽ ഡ്രോണുകൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ തുടർച്ചയായി പറത്തുന്നുണ്ട്. ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു പാക് ഡ്രോൺ ബി എസ് എഫ് പഞ്ചാബിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. എന്തായാലും ശക്തമായ ജാഗ്രത അതിർത്തിയിൽ ഉടനീളം ഇന്ത്യ ഇപ്പോൾ നൽകുന്നുണ്ട്. ഒന്ന്, വടക്കു കിഴക്കൻ മേഖലയിൽ ചൈനീസ് പ്രകോപനം തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനും ഒരുപക്ഷെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടി അതിശക്തമായ ജാഗ്രത അതിർത്തി മേഖലയിലുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാക് ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ ബി എസ് എഫ് വെടിയുതിർക്കുകയും ഈ ഡ്രോൺ തിരികെ മടങ്ങുകയും ചെയ്തത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.